നമ്മളിവിടെ മീനച്ചാറ് ഇടാനല്ല ഇതാണ് കേട്ടോ, മീനച്ചാറിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ അവിടെ കായം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താന്നൊക്കെ ജംഷി പറഞ്ഞുതരും കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്, മീനച്ചാറ് അടിപൊളി ആയിട്ടുള്ള നമുക്ക് പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനായിട്ടുള്ള ഒരു മീനച്ചാറിന്റെ റെസിപ്പി ആണ് കേട്ടോ. അപ്പൊ എന്നാ നീ പറഞ്ഞ ഈ മീനിൽ എന്തൊക്കെയാണ്, ഇപ്പൊ ഏത് മീനാണ്? ആ വെള്ള ചൂതാനാണ് കേട്ടോ അച്ചാറിടാനായിട്ടുള്ള മേടിച്ചിട്ടുള്ളത്. ഇതാ ഇതുപോലെ ഉറപ്പുള്ള മീനുമാണ്, ഒന്നിച്ചറിയില്ല. ഈ ഒരു പരുവത്തിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ടുള്ള മസാല എന്തൊക്കെ? മഞ്ഞൾ ഉപ്പ്, സൗണ്ട് പറയേ, മഞ്ഞൾ ഉപ്പ്, കുരുമുളക്, ആ പിന്നെ മാത്രം ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾ ഉപ്പ് കുരുമുളക് ഉലുവപ്പൊടി കായപ്പൊടി വിനാഗിരി ഒഴിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, അതാണ് നമ്മൾ കായം പൊടിപ്പിച്ച് നമ്മളിപ്പോ ഏകദേശം 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ടാവും അല്ലേ. 3 മണിക്കൂർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ, ഒക്കെ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ നിരന്ന് നിരന്ന് കിടക്കുവാണ്ടോ. ഇതൊക്കെ കായം പൊടിപ്പിച്ച് ഞങ്ങളൊന്ന് പോയി കിടന്നുറങ്ങിട്ടോ ഗൈസ്. മീന് ഫ്രൈ ആക്കാനായിട്ടുള്ള അല്ലല്ല നല്ലെണ്ണ, നല്ലെണ്ണ ഇവിടെ സെറ്റ് ആക്കി. പിന്നെ ഇതാ കറിവേപ്പിലി, മുളക്, ഇതെന്താണ് ആദ്യം അല്ല ഇതെന്താ സംഭവം, ഇതൊക്കെ മസാല ഉണ്ടാക്കാനോ? മീൻ ഫ്രൈ ആക്കി എടുക്കല്ലേ ആദ്യം, അതിന് വേണ്ടിട്ടുള്ള സെറ്റപ്പ് ആണത്. നല്ല മണം ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാല് മീന് നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. വേപ്പിന്റെ അല്ലി, ആ വേപ്പിന്റെ അല്ലി മീനിട്ടു. ഇനി ഇത് ഫ്രൈ ആയി വരട്ടെട്ടാ. ഒരു വിഗത, ഒരു വിഗല്ല കേട്ടോ, ഒരു വകത ബീഫ് അച്ചാറ് നമ്മള് ഇന്നലെ ഇട്ടിട്ടുള്ളത്, അത് പാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് ഫ്രൈ ആണ്ടോ നമ്മൾ ചെയ്യണത്. നല്ല ഹാർഡായിട്ട് മീൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇപ്പൊ മീൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് മനസ്സിലായില്ലേ കേട്ടോ. ഇനി നമ്മൾ കൈ തൊടിയിക്കണില്ല, കരുതിയിട്ടാണ് കേട്ടോ. കയ്യിലെടുത്ത് കാണിച്ചതാക്കേ കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കാനാണ്. അപ്പൊ അതവളവിടെ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പൊക്കെ നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്തിട്ട് വെക്കാം. അങ്ങനെ മീനൊക്കെ ഫുള്ള് ഫ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദാ ആ എണ്ണയിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ദാ കാണിച്ചുതരാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വെളുത്തുള്ളി നമ്മൾ ചിലർ നല്ല ചേർത്ത് കൊടുക്കും, അപ്പം നമ്മൾ ഇത്രത്തോളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ ഗ്രാം കണക്കൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ, അത് ഞാൻ അടഞ്ഞോട്ട് ചെയ്ത് വെച്ചില്ല കേട്ടോ ഗൈസ്. അതാണ് അപ്പോൾ വെളുത്തുള്ളി ഇതുപോലെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നല്ല നമ്മൾ അച്ചാർ ഇടുന്നവർക്കായിട്ട് ഒരു പാകം അറിയാലോ. നല്ലപോലെ ഒന്നായി വന്നതിന് ശേഷം ഇതാ ഇഞ്ചി കൊത്തിയരിഞ്ഞ ചെറിയതായിട്ട് കൊത്തിയരിഞ്ഞിട്ടുള്ള ഇഞ്ചി ഇതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. രണ്ടും കൂടെ ഇനി നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൽക്ക് എന്താ മസാലകളൊക്കെയാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എനിക്ക് പിന്നെ അച്ചാറിലെന്ന് പറഞ്ഞാലേ ഇങ്ങനെ മസാല അച്ചാറിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. എപ്പോഴേലും ഇങ്ങനെ കഴിക്കുന്നല്ലാതെ വലിയൊരു ഇതില്ല. പിന്നെ അതായത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് തീ അടുപ്പിൽ വെക്കാണ്ടിരിക്കുക കേട്ടോ ചീയൽ. മുളക് നന്നായിട്ട് വെന്തിങ്ങനെ നല്ലപോലെ അലിഞ്ഞ് വരുമല്ലോ, അത് അത് ആവരുത്. അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിതിലേക്ക് 2 ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ കണക്കിൽ 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ നമ്മൾ അച്ചാറ് പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇത് ചെറിയൊരു പാക്കറ്റ് അച്ചാറ് പൊടി, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രേവി, നല്ല തിക്കിലുള്ളൊരു അച്ചാറാണ് അവർക്ക് കൊടുത്ത് വിടുമ്പോൾ നമ്മൾ വിടുക. പിന്നെ അവർക്ക് വേണമെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കുക കേട്ടോ. അപ്പം ഇനി ഇതാ ഈ മസാലയ്ക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ.
നല്ല ഡ്രൈ എന്താ പറയുക, അതിൻ്റെ പച്ചച്ചോവ മാറുകയെന്ന് പറയില്ല, അതുപോലെ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. ഇവിടെ ഇവള് അച്ചാറിടൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ആ ഒരു ഭാഗത്തോട്ട് വല്ലാതെ ഇതില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ അച്ചാറിട്ട് തന്നെ ആകെ എന്താ പറയുക, ഒരു മാങ്ങച്ചാറാണ് തൊട്ടിട്ടുള്ളത്. അത് ഇവർക്കൊക്കെ ഇഷ്ടാവും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് ചുർക്ക, നമ്മൾ ഇതൊക്കെ കുറച്ച് മാത്രമാണ് കേട്ടോ ചുർക്ക ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾക്ക് എന്താ ഗൾഫ്ക്ക് കൊടുത്തു വിടാല്ലതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് ചുർക്ക ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബീഫിൻ്റെ ആണെങ്കിൽ നമ്മൾ ചുർക്ക തിളപ്പിക്കൂല, പക്ഷേ മീനായതുകൊണ്ട് നമുക്ക് ചുർക്ക തിളപ്പിക്കണത്രേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫിഷിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ ഇതാ നമ്മൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഫിഷോട് അതിലേക്ക് ചേർത്ത് ഒന്ന് നല്ല പോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഫിഷ് അച്ചാറ് ഏകദേശം ഇതാ ഫൈനൽ സ്റ്റേജിലെത്തി. ഫിഷൊക്കെ ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളിതിൽ പുറമേ കാണുന്ന മുള്ളുകളൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. മുള്ളില്ലാതെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. അപ്പോൾ അങ്ങനെ കണ്ട ഒന്ന് രണ്ട് മുള്ളുകളൊക്കെ നമ്മൾ മാറ്റി ഇതാ മസാലയും ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി കേട്ടോ. നമ്മൾ ഫിഷ് നല്ല ഡ്രൈ ആയിട്ട് എന്താ പൊരിച്ചെടുക്കാത്തത് കൊണ്ട് തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് തള വരുമ്പോളോള് എന്താ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, കായപ്പൊടിയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പൊക്കെ എന്താ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം, അച്ചാറല്ലേ ഉപ്പ് അത്യാവശ്യം വേണമല്ലോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയും കൂടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ എന്താ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അച്ചാർ ഇതാ ഫിഷ് അച്ചാറിൻ്റെ ഫുൾ ഫിനിഷിംഗ് ആയിട്ടോ, എല്ലാവർക്കും ഫിനിഷിംഗ് ആയി. ഇനി അവൾക്ക് ചൂടാറിയതിന് ശേഷം പാക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അച്ചാറെന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലാണ് കേട്ടോ ഇടുക. അപ്പോൾ ജംഷിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പാക്ക് ചെയ്താൽ മതി കേട്ടോ ചൂടൊക്കെ അറിയതിന് ശേഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.